ഈ വീഡിയോ ഒരുപാട് തെറികൾക്ക് വഴിയൊരുക്കുന്നതാണ് എനിക്കറിയാം എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ സ്പോർട്സ് താരങ്ങൾ ഡൽഹിയിൽ കടന്ന് ബുദ്ധിമുട്ട് നോക്കല്ലേ, വളരെ വലിയ ബുദ്ധിമുട്ടാണ് അവർക്കുണ്ടായിട്ടുള്ളത്. അവർ പറയുന്നത് അവരുടെ മെഡലുകളെല്ലാം നീതി ലഭിച്ചില്ല എങ്കിലും മെഡലുകളെല്ലാം ഗംഗയിൽ ഒഴുക്കുമെന്നാണ്. ഇത് ഒരു രാഷ്ട്രീയമല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ബി ജെ പി വിരോധിയാണ്. ഇതൊരു രാഷ്ട്രീയമാണ് എന്ന് അറിയുന്നവർക്ക് ഈ ഞാൻ പറയുന്ന വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാവും, അല്ലാത്തവർക്കത് മനസ്സിലാവില്ല. അവരെന്നെ തെറി വിളിക്കാൻ വരും. സത്യത്തിൽ തെറിവിളിയല്ല ഇവിടെ ആവശ്യം. ഈ പീഡനം നടന്ന കാര്യം ചോദിക്കുമ്പോൾ ആദ്യം അവർ പറയുന്നത് 2018 പീഡിപ്പിച്ചു, പിന്നെ പറയും 19 പീഡിപ്പിച്ചു, പിന്നെ പറഞ്ഞ് 21 പീഡിപ്പിച്ചു. എവിടെ വെച്ചാണ് പീഡിപ്പിച്ചു വെച്ചാൽ ഒരിക്കൽ പറയും കൊറിയ എന്നാണ്, പിന്നെ പറയും ജപ്പാൻ എന്നാണ്, പിന്നെ പറയും ചൈന എന്നാണ്. ഇത് അവർക്ക് തന്നെ നിശ്ചയമല്ലാത്തൊരു വിഷയം. അതിലെങ്ങനെയാണ് ഗവൺമെൻറ് ഒരു തീരുമാനമെടുക്കുക? ഞാൻ ഇപ്പോഴും പറയുന്നു, ആ ബി ജെ പി എം പി യെ ഞാൻ അറിയ പോലുമില്ല. ആ മനുഷ്യനെ ഇതിൻ്റെ പേരിൽ എടുത്ത് പുറത്തേക്കിടുക, അയാളെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയ, എന്ത് ചെയ്താലും എനിക്ക് ഒരു വിരോധമല്ല, ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യാനും പോകുന്നില്ല. പക്ഷേ ഈ പറയുന്ന വിഷയങ്ങളിലുള്ള ചില കാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ചു, ഈ പീഡനം നടന്നു എന്ന് അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് അവകാശപ്പെടുന്ന ആളുടെ ഒരു ഗോഡ് ഫാദർ ആയിരുന്നു കഴിഞ്ഞ വർഷം വരെ ഈ പറയുന്ന മനുഷ്യൻ. അവരുടെ കല്യാണത്തിന്, 2021 കല്യാണത്തിന് ഇദ്ദേഹമാണ് താലി എടുത്തു കൊടുക്കുന്നത്. അന്ന് പറയുന്നത് ഇദ്ദേഹം എൻ്റെ അച്ഛനെപ്പോലെയാണ് എന്നാണ്. ഇതേ ആളെയാണ് ഈ അച്ഛനെന്ന്, എൻ്റെ അച്ഛനാണ് എന്ന് അവകാശപ്പെടുന്ന ആ കുട്ടി പറയുന്നത് എന്നെ 2018 പീഡിപ്പിച്ചു, 2019 പീഡിപ്പിച്ചു, 2021 പീഡിപ്പിച്ചു, ജപ്പാനിൽ പീഡിപ്പിച്ചു, കൊറിയയിൽ നിന്ന് പീഡിപ്പിച്ചു, ചൈനയിൽ നിന്ന് പീഡിപ്പിച്ചു. ഇതൊക്കെ കാണുമ്പോൾ ഏതൊരു മനുഷ്യനും തോന്നാവുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നെ തെറി വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്നെ തെറി വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ വിഷയത്തെ നിങ്ങൾ കാണുന്നത് രാഷ്ട്രീയമായിട്ടാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഗംഗയിൽ ഒഴുക്കാൻ വേണ്ടി മെഡലുകൾ കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ പല ആളുകളും ശരിക്കും പറഞ്ഞാൽ ബി ജെ പിയിലെ അകത്തുള്ള ആളുകൾ തന്നെ ചോദിച്ചു, ഉണ്ണീ അതിൻ്റെ ആ ഒരു വാല്യൂ നിനക്ക് അറിയാത്തതുകൊണ്ടാണ്, അതിൻ്റെ കഷ്ടപ്പെട്ട് നേടിയവനെ അതിൻ്റെ വില അറിയും. കഷ്ടപ്പെട്ട് നേടിയവനെ അതിൻ്റെ വില അറിയുമെങ്കിൽ ഗംഗയിൽ കൊണ്ടുപോയി ഒഴുക്കാൻ നിൽക്കില്ല, അല്ലെങ്കിൽ ഏത് പുഴയിലും കൊണ്ടുപോയി ഒഴുക്കാൻ നിൽക്കില്ല. കാരണം എന്താണ്? അത് കഷ്ടപ്പെട്ട് നേടിയതാണ് എന്നുള്ള ബോധ്യം അവർക്കുണ്ട്, ഈ രാജ്യത്തിന് വേണ്ടി നേടിയതാണെന്നുള്ള ബോധ്യമുണ്ട്. ഒരു പീഡകൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, തന്നെ സംരക്ഷിച്ചു കൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് സംരക്ഷണം നിർത്തിയപ്പോൾ ഉണ്ടായ പ്രത്യാഘാതങ്ങൾക്കൊടുവിൽ ഒരു പീഡന കഥയുമായിട്ട് വന്ന ഒരു സന്ദർഭത്തിൽ ഈ മെഡലുകളൊന്നും എറിയാൻ ആരും നിൽക്കില്ല. ഇനി അങ്ങനെ അവരെറിയാനാണ് അവരുടെ ആഗ്രഹമെങ്കിൽ ആ മെഡൽ മാത്രം എറിഞ്ഞാൽ പോരാ, ഈ മെഡലിൻ്റെ പിറകിൽ കൈപ്പറ്റിയിട്ടുള്ള സമ്പാദ്യങ്ങൾ കൂടി ഒഴുക്കാൻ നിങ്ങൾ തയ്യാറാവണം. നോക്കൂ, കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ചതിയന്മാരെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഏറ്റവും ചെറിയ ഉദാഹരണം പറയാം, കൃഷി നിയമവുമായി ബന്ധപ്പെട്ട് ഒരു ബില്ല് കൊണ്ടുവന്നപ്പോൾ ആ കൃഷിക്കാരെ നെഞ്ചത്തടിക്കാൻ, കാരണം അത് ആ ബില്ല് വന്നു കഴിഞ്ഞാൽ വൻ ഭൂരിപക്ഷത്തോടു കൂടി വീണ്ടും ബി ജെ പി അധികാരത്തിലെത്തും, ഈ ബില്ല് വന്നിട്ടില്ല എങ്കിൽ ഇത് ഈ പറയുന്ന കൃഷിക്കാർക്കെതിരെയാണ് എന്ന് വരുത്തി തീർത്താൽ ഞങ്ങൾ ജയിക്കുമെന്നുള്ള പ്രത്യാശയോടു കൂടി തെരുവോരങ്ങളിൽ കൈയടക്കിയതാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിൻ്റെ വാലാട്ടിപ്പട്ടികളായിട്ട് പല ഗ്രൂപ്പുകളും വന്നിരുന്നു, അത് വേറെ കാര്യം. എന്നാൽ മെയിൻ ഫണ്ടർ എന്ന് പറയുന്നത് കോൺഗ്രസ് തന്നെയാണ്. അവസാനം എന്തായി? കൃഷിക്കാർക്ക് മനസ്സിലായി, ഏകദേശം ഒരു 10-50 ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഈ നിയമം ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളതാണ്, പ്രതികൂലമായിട്ടുള്ളതല്ല. അതുകൊണ്ടെന്തായി? കൃഷി സമരം നടന്ന സംസ്ഥാനത്തിൽ തന്നെ ബി ജെ പി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തു, കോൺഗ്രസ് അട്ടപ്പെടലം തീരുമാനമാവുകയും ചെയ്തു. ഇനിയൊരു സെക്കൻഡ് ചാൻസ് എന്താണ് എന്ന് അലഞ്ഞ് നടക്കുന്ന കോൺഗ്രസിൻ്റെ മുമ്പിലോട്ട് കിട്ടിയ ഒരു മുതലാണത്, അല്ലെങ്കിൽ അവരുണ്ടാക്കിയെടുത്ത ഒരു ഗൂഢാലോചനയാണിത്.
ഇവർക്ക് ന്യായം നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് എത്രയോ പ്രാവശ്യം ഇവരോട് സംസാരിച്ചതാണ്. പി ടി ഉഷ പോയിട്ട് പറഞ്ഞു, നിങ്ങളുടെ കൂടെ ഞാൻ നിൽക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. അവരാഗ്രഹ തെറ്റേ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, എന്തിൻ്റെങ്കിലും പേരിൽ കായിക താരങ്ങൾ തെരുവിലൊത്തുകൂടിക്കൊണ്ട് ഗവൺമെൻറ്റിനെതിരെ സംസാരിക്കുന്നത് ശരിയല്ല എന്ന് പി ടി ഉഷ പറഞ്ഞിരുന്നു എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ അവരുടെ കൂടെയുണ്ട്, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് പി ടി ഉഷ അവിടെ ചെല്ലുകയും ചെയ്തു. ആ സമയത്ത് അവരോട് ഇവർ ചെയ്തിട്ടുള്ള കലാപരിപാടികൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം. സോ ഇവർക്ക് വേണ്ടത് ഒരു കോംപ്രമൈസോ അല്ലെങ്കിൽ ഇതിന് മുന്നോട്ട് കേസുമായിട്ട് മുന്നോട്ട് പോക്കോ ഒന്നുമല്ല. ഇതിങ്ങനെ ഓൺ എയറിൽ നിർത്തിക്കൊണ്ട് 2024 വരെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടണം, അത് കഴിഞ്ഞിട്ട് കോൺഗ്രസ്സിന് ഭരണം കൊടുക്കണം. ഇത് മാത്രമാണ് ഇതിൻ്റെ പിന്നിലെ ചെയ്ത വികാരം എന്ന് പറയുന്നത്. ഞാൻ പറയാം, എനിക്കിപ്പോൾ അയാളെ പേര് പോലും എനിക്കറിയില്ല, എൻ്റെ വായിൽ വരുമില്ല ആ പേര്. എനിക്ക് അയാളുമായിട്ട് യാതൊരു ബന്ധമില്ല, ആ മനുഷ്യനെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. അങ്ങനെ ഒരാളെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം എനിക്കില്ല. പൊതുവേ നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യൻ ഇതുപോലത്തെ പീഡകരെ ഒരു എന്താ പറയുക അവരുടെ ഗ്രൂപ്പിൽ കൊണ്ടു നടക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എനിക്കതിൽ കൂടുതലൊന്നും പറയാനില്ല. കംപ്ലീറ്റ്ലി ഒരു തിരക്കഥ എഴുതിക്കൊണ്ട് ഒരു ചിത്രീകരണം നടക്കുന്ന ഒരു സംഗതിയാണത്. അത് ഗവൺമെൻറ്റിന് അറിയുന്നത് കൊണ്ടാണ് ആ ഭാഗത്തേക്ക് അവർ മൈൻഡ് ചെയ്യാത്തത്. അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ചോദിച്ച് ഗവൺമെൻറ് പ്രതിനിധികൾ പോയപ്പോൾ അവരെ ആവശ്യങ്ങൾ പറഞ്ഞപ്പോൾ അത് അംഗീകരിച്ചതാണ്. പിന്നെയും ഇവർ ഈ ഒത്തുകൂടൽ നടത്തുന്നുണ്ടെങ്കിൽ 2018 19 പീഡിപ്പിച്ചവൻ, ആ സമയത്ത് അദ്ദേഹം അച്ഛനാണ് എന്ന് പറഞ്ഞു നടന്നൊരു കുട്ടിയാണ്. ആ കുട്ടിയെ കൊണ്ടാണ് ഇക്കണ്ട കലാപരിപാടികൾ ചെയ്യിപ്പിക്കുന്നത്. സോ തെറി വിളിക്കേണ്ടവർക്ക് തെറി വിളിക്കാം, ചിന്തിക്കാൻ പറ്റുന്നവർക്ക് നിൻ്റെ പെങ്ങൾക്ക് ഈ അവസ്ഥ വന്നാൽ എങ്ങനെ ഉണ്ടാവുകടാന്ന് ചോദിക്കണ്ട. എൻ്റെ കുടുംബത്തിൽ അങ്ങനെ അവസ്ഥ വരുമ്പോൾ ഇവിടെ നിയമമുണ്ട്, ഇവിടെ കോടതികളുണ്ട്. ഞാൻ ആ വഴിക്ക് പോകും, ഒരു രാഷ്ട്രീയക്കാരൻ്റെ കൂട്ടും എനിക്കതിന് വേണ്ട. ഇനി കയ്യൂക്ക് കൊണ്ട് തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ആ കഴപ്പ് കയ്യൂക്ക് കൊണ്ട് തീർക്കും. നന്ദി, നമസ്കാരം.